ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത, ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണ നാളാണ്. അതായത് നമ്മൾ പിള്ളേരോടായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്, നിലമ്പൂർ. ഇവിടെ പലർക്കും അറിയില്ല എന്താണ് പിള്ളേരോണം എന്നുള്ളത്. ഇവിടെ പലർക്കും അറിയില്ല. ഇത് ശരിക്കും തെക്കോട്ടുള്ള ഒരു ആഘോഷമാണ്. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. അങ്ങോട്ടൊക്കെ മിക്ക കുട്ടികളുള്ള വീടുകളിലും പണ്ടൊക്കെ ആഘോഷിച്ചിരുന്നു ഈ പിള്ളേരോണം. പണ്ട് കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വീടുകളിലുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് കളിയും ചിരിയും, അതുപോലെ ഉച്ചയ്ക്ക് അവർക്ക് വിഭവ സമൃദ്ധത്തോടു കൂടിയുള്ള സദ്യയും പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു ദിവസം പിള്ളേരോണമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. ഇപ്പം പിന്നെ കൂട്ടുകുടുംബം ഇല്ല, എല്ലാവരും അങ്ങോട്ട് സെപ്പറേറ്റഡായി, അണുകുടുംബമായി. ഇതൊക്കെ നടത്തുന്നുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷെ എനിക്കിതൊക്കെ നടത്തുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 2.5 വയസ്സായി. പക്ഷേ അവൻ കഴിക്കാൻ തുടങ്ങിയ 2 വർഷം ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം ആയിട്ടും ഞാൻ അവന് ഈ ഒരു ദിവസം വരുമ്പോൾ സദ്യ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. രാവിലെ തന്നെ അവനിഷ്ടപ്പെട്ട ദോശയും കടലയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ ഉച്ചക്കത്തെ പണിക്ക് വേണ്ടി പരിപ്പ് കറിക്ക് വേണ്ടി പരിപ്പൊക്കെ വറുത്ത് വെച്ചു. അതുപോലെ ഇത് ചവ്വരി പായസത്തിന് വേണ്ടി ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചവ്വരി കുതിർന്നു വന്നു. പിന്നെ നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കണ അതേ ഒരു മെത്തേഡിലാണ് ഞാൻ നമ്മുടെ ചവ്വരി പായസം ഉണ്ടാക്കിയത്. അടപ്രഥമൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ സദ്യ ഉണ്ടാക്കി. സദ്യ ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. കാരണം 2 ആഴ്ചയായിട്ട് എനിക്ക് ഞാനും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യായിരുന്നു. എന്നിരുന്നാലും എനിക്ക് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊണ്ട് ഭക്ഷണ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിപ്സും പഴവും പുറത്തുനിന്ന് മേടിച്ചു. ഇഞ്ചിക്കറി, അതുപോലെ തന്നെ ബീട്രൂട്ട് കിച്ചടി, തോരൻ, കരാവത്തെ കടലക്കറിയാണ് കേട്ടോ, അതൊന്ന് റോസ്റ്റ് ചെയ്തു. പിന്നെ ചോറും ചെറുപയർ പരിപ്പ് കറിയും പപ്പടമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്തായാലും വിളമ്പി വെച്ചു. അപ്പോൾ കുട്ടിക്ക് വിളമ്പി വെക്കുന്നതിന് മുമ്പേ ഞാൻ ആദ്യം നമ്മുടെ പിതൃക്കന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് കുറച്ച് വിളമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കുട്ടിക്ക് ചോറ് വിളമ്പി വെച്ചത്. എന്നിട്ട് അവനെ ഭക്ഷണത്തിന് വിളിച്ചിരുത്തി അവനൊറ്റയ്ക്ക് വാരി കൊടുക്കാൻ കഴിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ അവന് ദേഹത്തൊക്കെ തേക്കണ കാരണം ഞാൻ തന്നെ പിന്നെ വാരി കൊടുക്കേണ്ട വന്നു. പിന്നെ ഇത്തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണമൊന്നും വലുതായിട്ട് നടത്തണം എന്നൊന്നും നമ്മൾ വിചാരിച്ചതല്ല. കാരണം അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ അധികമായിട്ടില്ല. പക്ഷേ കുഞ്ഞും ഭർത്താവും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു നമ്മൾ നടത്തുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരെന്താണ് ഇതൊക്കെ എന്നൊക്കെ അവരും അറിഞ്ഞിരിക്കണ്ടേ. അവരുടെ ഓരോ വളർച്ചാ ഘട്ടമല്ലേ. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ നടത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് നടത്തിയതാണ്. പിന്നെ അങ്ങനെ അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തിന്നത്തെ ദിവസമൊക്കെ അങ്ങനെ പോയി. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ നാളെ ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.